നമസ്കാരം. മഹാരാഷ്ട്രയിൽ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്രസേന എത്തുന്നു. പോലീസിന് അക്രമകാരികളെ നേരിടാൻ സാധിക്കുന്നില്ലെന്നും നിഷ്ക്രിയരാണെന്നും കാണിച്ച് ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരി കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്രസേന എത്തുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. നിലവിൽ മഹാരാഷ്ട്രയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശിവസേനയുടെ അംഗബലം കുറഞ്ഞതോടെയാണ് സംഘർഷ സാധ്യത മുന്നിൽ കണ്ടായിരുന്നു ഇത്തരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം വിമത എംഎൽഎമാർ പിരിഞ്ഞുപോകുന്ന സാഹചര്യത്തിൽ തെരുവിൽ നേരിടാമെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു. ഏതായാലും ഇതിനു പിന്നാലെയാണ് ശിവസേനയിൽ നിന്ന് പിരിഞ്ഞുപോയ എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും ഓഫീസിനും വീടിനും നേരെ ആക്രമണങ്ങൾ ഉണ്ടായത്. താനെയിലും മുംബൈയിലുമുള്ള ഓഫീസുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതിനു പിന്നാലെയാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഒരു സംഘർഷത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഉദ്ധവ് താക്കറയ്ക്കും ശരത് പവാറിനും കനത്ത തിരിച്ചടിയാകും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം സംഘർഷത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഗവർണർ നിയമസഭ സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യും. അടുത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടുകയാണെങ്കിൽ സഞ്ജയ് റാവത്തിൻ്റെയും ഉദ്ധവ് താക്കറയുടെയും നേതൃത്വത്തിലുള്ള ശിവസേന എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും അത് ബി ജെ പിക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതേസമയം തന്നെ ശിവസേന വിമത എംഎൽഎമാരുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. എംഎൽഎമാർക്ക് Y+ നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു. 15 ശിവസേന എംഎൽഎമാർക്കാണ് സുരക്ഷ അനുവദിച്ചത്. CRPF സേനാംഗങ്ങളാകും ഇനി മുതൽ ഇവർക്ക് സുരക്ഷയൊരുക്കുക. നേരത്തെ ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം നിൽക്കുന്ന എംഎൽഎമാർക്കെതിരെ ഉദ്ധവ് താക്കറെ പക്ഷത്തുള്ള പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനു പുറമെ എംഎൽഎമാരുടെ വീടുകൾ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷവും സംജാതമായിരുന്നു. വിമത എംഎൽഎമാരുടെയും പിന്തുണയ്ക്കുന്ന മറ്റ് പ്രവർത്തകരെയും ഉൾപ്പെടുത്തി ഏക്നാഥ് ഷിൻഡെ ശിവസേന ബാലസാഹിബ് താക്കറെ എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധവുമായി ഉദ്ധവ് താക്കറെ പിന്തുണയ്ക്കുന്ന പക്ഷം രംഗത്തെത്തിയത്. അതേസമയം ഗുവാഹത്തിയിൽ ഹോട്ടലിൽ കഴിയുന്ന ഷിൻഡെയെയും മറ്റ് എംഎൽഎമാരുമായി രാവിലെ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്തതായാണ് വിവരം. ഉദ്ധവ് താക്കറെ പക്ഷം പ്രതിഷേധവുമായി രംഗത്തു വന്ന പശ്ചാത്തലത്തിലാണ് നിർണായക ചർച്ചകൾ നടന്നത്. നിലവിൽ 55 ശിവസേന എംഎൽഎമാരിൽ 38 പേരും തന്നെ പിന്തുണയ്ക്കുന്നവരാണെന്നാണ് ഷിൻഡെ അവകാശപ്പെടുന്നത്. ഇതിനു പിന്നാലെയാണ് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് സംസ്ഥാന പോലീസ് മേധാവി കർശന മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. സമൂഹ മാധ്യമങ്ങളുടെ പ്രകോപനപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവരെ നിരീക്ഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രകോപനം സൃഷ്ടിക്കുന്ന പോസ്റ്റുകളും സന്ദേശങ്ങളും വീഡിയോകളും പോലീസ് നിരീക്ഷിക്കും. പൊതുസ്ഥലങ്ങളിൽ ഉയർത്തുന്ന ബാനറുകളും ഫ്ലക്സുകളും നിരീക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.